ഹലോ ഹലോ നമസ്കാരം. നമസ്കാരം. എന്താണ് രണ്ടുപേരുടെ പേര്? എന്റെ പേര് അശ്വിൻ, സ്പേസ് ഇട്ടിട്ട് പി. എന്തിനാ സ്പേസ് ഇടുന്നത്? അത് എന്നാന്ന് വെച്ചാല് ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് അശ്വിൻ പി എന്നുള്ളതാണ് എന്റെ പേര്. അപ്പൊ ഈ എല്ലാരുടെ അശ്വിൻ പി എന്ന് വിളിച്ച് വിളിച്ചത് പരിണമിച്ച് ശുംബി ശുംബി എന്ന് വിളിക്കാൻ തുടങ്ങി. ശുംബി ശുംബി അവസാനം മൊത്തം നാണക്കേടായി. ഞാനിപ്പോ പരമാവധി എന്റെ അച്ഛനെ ഒഴിവാക്കി. അച്ഛനെ ഒഴിവാക്കി? അല്ല, ഈ പി എന്നുള്ളത് പ്രദീപ് എന്നാ. അപ്പൊ എന്റെ അച്ഛന്റെ പേര് ഞാൻ ഒഴിവാക്കി നിർത്തിയിട്ട് അശ്വിൻ മാക്സിമം അത്രേ പറയാറുള്ളൂ. നമ്മുടെ പേര്? എന്റെ പേര് ബിബിൻ ബി തോമസ്. സ്പേസ് ഒന്നുമില്ല. ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്തെ വിദ്യാർത്ഥികളാണ്. ഞാൻ അവിടെ ഫൈനൽ ഇയറിന് പഠിക്കുന്നു. ജൂനിയർ ആയിട്ട് അവിടെ കേറി. അഡ്വക്കേറ്റ് ആണോ? ഇത് എക്സോൾ യുവർ ഓണർ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? യെസ് യുവർ ഓണർ. ഈ കോടതി പറയല്ലേ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാനായിട്ട്. യെസ് യുവർ ഓണർ വന്നിട്ടുണ്ട്. പിന്നെ ഒന്നത് രണ്ടാമത് ഈ ചിറ്റ കൊണ്ട് ടേബിൾ അടിക്കുന്നു. അത് മിണ്ടായിരിക്കാൻ. അതൊക്കെ സിനിമയിലേ ഉള്ളൂ. ശരിക്കും ഒന്നും ഇല്ല അല്ലേ സാബു ചേട്ടാ? കണ്ടോ, ഇല്ല, അങ്ങനെ ഇല്ലേ. ഞങ്ങള് പഠിക്കുന്നൊക്കെ ഉണ്ട്. അല്ല, നീ എൽ എൽ ബി പഠിക്കുന്നൊന്നും പറയണ്ട, എൽ എൽ ബിക്ക് ആണെന്ന് പറഞ്ഞാ മതി. നിന്നെ കോളേജിന്റെ കാര്യങ്ങളൊക്കെ നിന്നെ കണ്ടിട്ട് പഠിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. ഒരു മിനിറ്റ്. ഇതിപ്പോ എന്തായാലും എല്ലാവരും പഠിക്കാന്ന് പറയല്ലേ, കടയിൽ കണക്ക് എഴുതാൻ ഇരിക്കത്തില്ല, ഫ്രണ്ടിൽ ചെറിയ സാധനം ഇട്ടിട്ട് കണ്ണാടിയൊക്കെ വെച്ച് ആ ലുക്ക് ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാ ലുക്കും നമുക്ക് ചേരണല്ലോ. നിങ്ങൾ കോളേജിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് കയറാറുണ്ടോ? നമ്മള് നാടകം സ്കിറ്റ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കലോത്സവത്തിനൊക്കെ. കോമഡി തന്നെ അതോ സീരിയസ്? കോമഡി ആണ്. നാടകം സീരിയസ് ആയിട്ടല്ലാതെ ഞാൻ സ്കിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ നാടകവും മൈമായിരുന്നു ഈ വട്ടം ചെയ്തു. എന്നിട്ട് സ്കിറ്റിന്? സ്കിറ്റിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു, നാടകത്തിന് തേർഡ് ഉണ്ടായിരുന്നു. എന്തിന്? അല്ല, യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്. അത് പറ. വിജയലക്ഷ്മിയാണ് ഇന്നത്തെ ഗസ്റ്റ്. ചേച്ചിനാരേ? ചേച്ചി നമ്മുടെ സ്വന്തം ആളാ. എന്നുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. നമ്മുടെ അമ്പലത്തിനടുത്ത് ഉത്സവങ്ങൾക്കൊക്കെ എല്ലാ എല്ലാ പ്രാവശ്യവും മിക്ക ഉത്സവത്തിനും പാട്ട് പാടാൻ വരുന്ന ഞാൻ ഏറ്റവും ഫസ്റ്റ് കാണും. സ്റ്റേജിന്റെ ഏറ്റവും ഫ്രണ്ടിൽ കാണും. ആണല്ലേ ഈശ്വരന്മാരെ, സുഖമാണ് അശ്വിൻ. സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. നീ ആണോടാ മറ്റേ കൊമ്പ് വെച്ചോണ്ട് ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ? സാധാരണ ചേച്ചിയുടെ പരിപാടി കഴിഞ്ഞിട്ടാണ് നാട്ടിലെ ഡാൻസ് സ്കൂളിലെ പിള്ളേരുടെ പരിപാടി വരുന്നത്. ഫ്രണ്ട് ഇരിക്കണ വ്യക്തമായിട്ട് കാണാം, അതുകൊണ്ട് ഞാൻ ഇരിക്കാറുണ്ട്. നീ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് കാണുമല്ലേ ഈ പരിപാടി അല്ലേ? വൈക്കം വിജയലക്ഷ്മി ആടി ഒരു പാട്ടൊന്ന് പാടിക്കും. കാറ്റേ കാറ്റേ നീ പൂങ്കാവനത്തിൽ കാറ്റും മൂളി വന്നു വാഴ പൂങ്കതളി വാഴ ചോപ്പു ആകെ സംഭവം. ഈ റൂട്ടിലേക്കാണ് പോകുന്നത്. നിനക്ക് എന്ത്? ഏതാണ്ട് ഈ റൂട്ടിലാണ് സെറുക്ക പോകുന്നത്. ട്യൂണ് എനിക്ക് അറിയത്തുള്ളൂ. ലിറിക്സ് കിട്ടാത്തപ്പോ സ്വന്തമായിട്ടൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ. സവാഷ് ആ പാട്ട്, വിജയലക്ഷ്മി ആ പാട്ട് ഒറിജിനൽ ഒന്ന് പാടിക്കേ. എന്റെ പൊന്നിടവ്. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കതളി വാഴ പൂക്കളിൽ ആകെത്തെ നിറഞ്ഞോ, ആകെത്തെ നിറഞ്ഞോ. എടാ ആ വഴിക്കൂടെ പൊക്കോടാ, ഇവിടെ കേറ്റൂല, അപ്പുറത്ത് വഴി പൊക്കോടാ. അടിപൊളി അശ്വിൻ.